Hi friends, welcome to Sheeba's Recipes. In the Namaka, Nalla Manavum taste at Lavu, Varutharacha Sambar under another, and an Ananoka. The Sambar made them Mukal Kapu, our paper the tender, 250 ml cupilla, Mukal Kapu, weight to arrive an angular, 180 gram under. Sambar and a paripedicum, the bole, value says a paripedicanda, taste. Parana says Tower Peripetula, Kanang Goranjada. Other Tala, Sambar and a taste in Ganatilla, Kurupung Ganatilla. ഇതുപോലെ കട്ടിയുള്ള പരിപ്പ് എടുക്കണം പിന്നെ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് വേവിച്ചെടുക്കണം പിന്നെ പരിപ്പിന്റെ കൂട്ടത്തിൽ ഈ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വേവിക്കണം ഞാനിപ്പോൾ 100 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ എട്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് സാമ്പാറിനൊക്കെ അറിയാമല്ലോ വലിപ്പത്തിലാണ് കട്ട് ചെയ്യേണ്ടത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തേക്കുന്നത് പിന്നെ 5 പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇപ്പോൾ സാമ്പാറിന് ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി കുറച്ചെടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു സവാള എടുത്താൽ മതി എടുക്കുമ്പോൾ വലിയൊരെണ്ണം തന്നെ എടുക്കണം അപ്പോൾ ഞാൻ തുവരപ്പരിപ്പ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ പച്ചമുളക് പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം ഒന്നിളക്കി കൊടുക്കാം ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 250 ml കപ്പിൽ തന്നെ 2 കപ്പ് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണം മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നിടം വരെ വേവിക്കാം ഈ പെട്ടെന്ന് പെട്ടെന്ന് വിസിൽ വരുന്ന കുക്കറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടൈം വേണ്ടി വരും ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് 250 ml കപ്പിൽ 1 കപ്പ് ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ 12 ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ മീഡിയം സൈസിൽ 2 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അത് കനം കുറച്ച് വട്ടത്തിലൊന്ന് അരിയണം പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെങ്കിൽ തേങ്ങയുടെ കൂട്ടത്തിൽ മൂത്ത് വരുത്തുള്ളൂ ഇനി ഇത് ഇതൊരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം ആദ്യം തീ കൂട്ടി വെക്കാം ഇതിൻ്റെ കളർ മാറാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് കൊടുത്താൽ മതി ഇപ്പോൾ എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങളുടെ അടുക്കി പിടിക്കുന്ന പാത്രം വല്ലതും ആണെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കാം ഇത് വറുത്ത് കഴിഞ്ഞിട്ട് വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ അതായിരിക്കും ടേസ്റ്റ് ഇപ്പോൾ കണ്ടോ നിറം കുറച്ചൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും തീ കുറച്ച് വെച്ച് വേണം ഇളക്കാൻ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ മൂത്തൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഒരുപാടങ്ങ് കറുപ്പ് നിറമൊന്നും ആക്കണ്ട ഞാനിതിലോട്ട് പൊടികളൊന്നും ഇട്ട് മൂപ്പിക്കുന്നില്ല സാമ്പാറിന് നമ്മൾ പൊടികൾ വറക്കാതെ പച്ചയ്ക്ക് ചേർക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഞാൻ നേരത്തെ ഒരു സാമ്പാർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ അല്ല മധ്യകേരളത്തിലൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറുണ്ടല്ലോ അതിലും ഞാൻ ഇങ്ങനെ തന്നെ ചേർത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ വറുത്തരച്ച സാമ്പാറല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊടികളൊക്കെ ചൂടാക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് ഇട്ടങ്ങ് മൂപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ശകലം നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് ആറ് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ചൂടിരുന്നാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ നല്ലതായിട്ട് അരഞ്ഞു കിട്ടും ഇപ്പം വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ ഇനിയിപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോഴോ അങ്ങനെ അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചോ ഇതുണ്ടോ ഞാൻ വെള്ളം ഒട്ടും ഒഴിക്കാതെ തന്നെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അരയ്ക്കുമ്പോൾ ഈ മിക്സിയുടെ ജാറിലും വെള്ളമേ ഒന്നും കാണരുത് അങ്ങനെയാണെങ്കിൽ ഇതുപോലെയൊക്കെ നല്ലതായിട്ട് അരഞ്ഞും കിട്ടത്തുള്ളൂ ആ വറക്കുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ സാമ്പാറിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മീഡിയം സൈസിൽ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കണ്ടോ ഇതുപോലെ സാമ്പാറിനൊക്കെ നമ്മൾ ഈ ഒരു സൈസിലാണല്ലോ അരിയുന്നത് ചതുര കഷ്ണങ്ങളായിട്ട് അപ്പോൾ അതുപോലെ എല്ലാം അരിഞ്ഞെടുക്കണം വെയിറ്റ് പറയുകയാണെങ്കിൽ 50-55 ഗ്രാം ഒക്കെ ഉണ്ട് പിന്നെ 4 വെണ്ടയ്ക്ക വേണം അതും ഒരു 50 ഗ്രാം ഉണ്ട് പിന്നെ മീഡിയം സൈസിൽ ഒരു ഉരുളക്കിഴങ്ങ് വേണം ഒരു 125 ഗ്രാം വെയിറ്റ് വരും പിന്നെ വലിയൊരു മുരിങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇതുപോലെ 6 പീസ് ഉണ്ട് അപ്പോൾ മുരിങ്ങ ഒരുപാട് വേണ്ട ഇത്ര എടുത്താൽ മതി പിന്നെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കുമ്പളങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വെള്ളരിക്ക എടുക്കാം അത് 250 ഗ്രാം ഉണ്ട് പിന്നെ കുറച്ച് കൊത്തമരക്ക അമരപ്പയറില്ലേ ചെറിയ അമരപ്പയർ സാധാരണ സാമ്പാറിലും അവിയലൊക്കെ ഇടാറുണ്ട് അപ്പോൾ അത് ഇത് നിങ്ങളുടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇടണ്ട ഈ കുമ്പളങ്ങയുടെ തൊലി ഒരുപാടങ്ങ് ചെത്തണ്ട ചരണ്ടിയാലും മതി ഇല്ലെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ചെത്തിയാൽ മതി പിന്നെ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിൽ 2 വഴുതനങ്ങ അതും ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരം പോവുകയും ചെയ്യും പിന്നെ കറക്കത്തും ഇല്ല അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ ആദ്യമേ തന്നെ ഈ വഴുതനങ്ങ ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലങ്ങ് ഇട്ട് വെച്ചേക്കണം പിന്നെ മീഡിയം സൈസിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിടണം പിഴുപുളി ഒരു ലെമൺ സൈസ് വലിപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ലെമണിൻ്റെ വലിപ്പത്തിൽ അപ്പോൾ ഈ പരിപ്പൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറക്കാവൂ അപ്പോൾ അതുവരെ അങ്ങനെ വെച്ചേക്കണം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചൊന്ന് ഉടയ്ക്കാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇരുന്നാൽ മതി
ഇനി നമുക്ക് ഈ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം, ക്യാരറ്റ്, പിന്നെ അമരക്കെ, കുമ്പളങ്ങ, പിന്നെ വഴുതനങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു പീസ് കായം എടുത്തിട്ടുണ്ട്, പെരുങ്കായം, കട്ടക്കായ വലിയ അത് ചെറിയൊരു പീസ് മതി. ഇത്രയും സൈസൊക്കെ എടുത്താൽ മതി, ഒരുപാട് കൂടണ്ട, കാരണം നമ്മൾ പിന്നെ ശകലം കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചാൽ മതി. പിന്നെ നമുക്ക് പോരാത്ത ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ചാൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 250 ml കപ്പിൽ 2.5 കപ്പ്. ഇതിപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം, എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പച്ചക്കറി ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഈ കഷ്ണമൊക്കെ ഇവിടെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് വേവണം, അപ്പോൾ അതുവരെ ഒന്ന് വേവിക്കണം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നേരം വേവിച്ചായിരുന്നു. ഈ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പോകണം, ആ ഒരു രീതി വരെ വേവിക്കണം. അപ്പോൾ ഇനി ഇതിലോട്ട് മുരിങ്ങിക്കായ ഇട്ട് കൊടുക്കുക. ഈ മുരിങ്ങിക്കായ കുറച്ചൊന്ന് വെന്തോട്ടെ, ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ. ഇപ്പം മുരിങ്ങിക്കായ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം, അതുപോലെ തക്കാളി. ഈ പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഞാനിപ്പോൾ കുറച്ചൊഴിച്ച് കൊടുക്കുക. ഒരു ഇത്രയും ബാക്കിയുണ്ട്, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്ക നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേ ഈ പുളിയും കൂടെ ചേർക്കാമെങ്കിൽ ഈ വെണ്ടയ്ക്ക ഒരുപാടങ്ങ് വഴുവഴാന്നിരിക്കത്തില്ല. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം 1 ടീസ്പൂൺ എല്ലാം ഇട്ട് കൊടുത്തുള്ളായിരുന്നു. ഇതിലോട്ട് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ നോർമൽ മുളക് പൊടി ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് തീരെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ പിരിയൻ മുളക് പൊടി ഇടാം, അതായത് കാശ്മീരി മുളക് പൊടി. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. അത് 1/2 ടീസ്പൂണൊക്കെ ഇതുപോലെ വടിച്ച് വേണം എടുക്കാൻ. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 1/4 കപ്പ്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ, ഒരു 3 മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റായിട്ട് ഇങ്ങനെ തിളക്കുമായിരുന്നു. ഈ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കണം, 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് ശകലം വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ശകലം കൂടെ വെള്ളം ഒഴിക്കാം. ഈ സമയത്ത് ചൂടുവെള്ളമേ ഒഴിക്കാവൂ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ചും കൂടെ ഉപ്പ് വേണം, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം ഈ സാമ്പാർ ഇരുന്ന് ഒന്നും കൂടെ കുറവും. ഇപ്പം മൊത്തത്തിൽ ഞാൻ ഇതിലോട്ട് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ശർക്കര ചീകി ഇങ്ങനെ എടുത്തതാണ് 1/2 ടീസ്പൂണ്. ഇത് ചേർക്കാമെങ്കിൽ മധുരം ഒന്നും കാണത്തില്ല, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത്രയും മതി. പിന്നെ ഞാൻ ഇതിലോട്ട് ആ പുളി മുഴുവനും ചേർത്തില്ല, ഇത്രയും ബാക്കിയുണ്ട് ഒരു ശകലം. ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ ആ പുളി പിഴിഞ്ഞെടുത്തത് മുഴുവനും പിഴിഞ്ഞു. എന്നിട്ട് 1 ടേബിൾ സ്പൂണൊക്കെ ബാക്കിയുണ്ട്. ഇനി ഈ സാമ്പാർ ഇരിക്കും തോറും ഒന്നും കൂടെ കുറവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി. ഇനി ഇതിലോട്ട് കടുക് വറുത്തൊഴിക്കണം. ഇപ്പോൾ കടുക് വറുക്കാൻ വേണ്ടി ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം ഈ സമയത്ത്. കുറച്ച് കറിവേപ്പില, ഇത്ര മതി. ഇതിനെ ഒഴിച്ചു കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഇപ്പോൾ 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സാമ്പാറാണ്. നിങ്ങൾ ഇതേ അളവിൽ തന്നെ എല്ലാം എടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. താങ്ക് യു.